எல்லா கூட்டகும் புதிய ஒரு வீடியோலேயும் சுவாகம் அப்ப இன்னொரு வீடியோ நம்ம டிஸ்கஸ் செய்யாம போகிறது இக்வெஷன்ஸ் ஓஃப் மோஷன் ചലന സമവാക്യം കളന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് അപ്പം ആദ്യമേ പറയുകയാണ് ഈ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ നിങ്ങൾ നല്ലോണം ആക്കി മനസ്സിലാക്കി പഠിച്ചിരിക്കണം വെറുതെ കണ്ടുപോകാതെ അല്ലെങ്കിൽ വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പഠിത്തം ആവില്ല മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെന്താണെന്നും അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതനുസരിച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം കാര്യങ്ങൾ ആക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി ി പഠിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിൻ കണ്ട അത് ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് ലെറ്റസ് ലെ ക്വസ്റ്റ്യൻസുകളൊക്കെ കാണുമ്പോ നിങ്ങക്ക് കൺഫ്യൂഷൻ വരുന്നൊക്കെ അപ്പം ഓരോരോ സെക്ഷനും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ ഒരു സെന്റൻസ് ആണെങ്കിൽ പോലും ആ സെന്റൻസിന്റെ അർത്ഥം എന്താണ് ആ സെന്റൻസ് എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ലെറ്റസിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അപ്പോൾ അത് ക്ലിയർ ആക്കി മനസ്സിലാക്കി എടുക്കുക മനസ്സിലാക്കി പഠിക്കുക വെറുതെ കാണാതെ പഠിച്ചു പോയില് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു നോക്കിയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് കാര്യം മനസ്സിലാക്കി പഠിക്കുക ഓരോ വീഡിയോയിലും ഞാൻ വളരെ വ്യക്തി ് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അത് ഉൾക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക വെറുതെ അവിടെ നിന്നോ എവിടുന്നോ എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ക്ലിയർ ആക്കി പറയുന്ന ഓരോ വാക്കും ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിക്കുക പഠിക്കണമെന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെ നിങ്ങൾ വീഡിയോസ് കാണാനിരിക്കുക അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ നോക്കാമേ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇൻ വിച്ച് കേസ് ആർ ദ വാല്യൂസ് ഓഫ് ഡിസ് പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ഈക്വൽ അതായത് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്ന സന്ദർഭം ഏത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ല ഞാനിത് പഠിപ്പിച്ചപ്പോൾ തന്നെ അതേ രീതിയിൽ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിപ്പിച്ചതാണ് അപ്പം ഏത് സിറ്റുവേഷനിലാണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ദൂരവും തുല്യമാകുന്ന സന്ദർഭം ആ നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ അല്ലെ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ദിശയിൽ അല്ലെ സ്ട്രെയിറ്റ് ലൈനിൽ നേരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിലാണ് സ്ഥാനാന്തരവും അതുപോലെ തന്നെ സഞ്ചരിച്ച് ദൂരവും എങ്ങനെയാകുന്നത് തുല്യം ആവുന്നത് മനസ്സിലായാലോ അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ പറയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ആർ ഈക്വൽ എപ്പോഴാണ് ഓൺലി വെൻ ആൻ ഒബ്ജക്ട് ഈസ് മൂവിംഗ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ അതാണ് ആൻസർ ഓട്ടോൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് എലോങ് എ സ്ട്രേറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ അതായത് ഒരു വസ്തു നേരേഖാ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാവുന്നത് പഠിച്ചു വെച്ചോളൂ കേട്ടോ മനസ്സിലാക്കി പഠിച്ചു വെച്ചോളൂ കേട്ടോ ഒരു വസ്തു നേരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് സ്ഥാനാന്തരവും സഞ്ചരിച്ച ദൂരവും ഈക്വൽ ആവുന്നത് തുല്യമാവുന്നത് മനസ്സിലായല്ലോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻ ഒബ്ജക്റ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ിൽ ബി ദോസിറ്റി ആഫ്റ്റർ അതായത് നിശ്ചലാവസ്ഥയിൽ നിന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കോട്ടോ നിശ്ചലാവസ്ഥയിൽ നിന്ന് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പത്ത് സെക്കൻഡ് ശേഷമുള്ള പ്രവേഗം എത്രയായിരിക്കും ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയാൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എഴുതുക അപ്പം ഒബ്ജക്ട് എങ്ങനെയാണ് നിശ്ചലാവസ്ഥയിലാണ് അല്ലെ സ്റ്റേറ്റ് ഓഫ് റസ്റ്റിലാണ് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് നിശ്ചലാവസ്ഥയിലാകുമ്പോൾ അവിടെ വെലോസിറ്റി ഇല്ലേ ആദ്യത്തെ വെലോസിറ്റി ആണ് അതായത് ഇനീഷ്യൽ ആണ് ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ അപ്പം ആ ഇനീഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ് സീറോ ആണ് അല്ലെ ഇനേഷ്യ വെലോസിറ്റി സീറോ ആണ് ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട് മൂവിങ് ആൻഡ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സഞ്ചരിക്കുന്നു അപ്പൊ ആക്സിലേഷൻ നമുക്ക് എഴുതാമല്ലോ ആക്സുലേഷൻ എ ഇസ് ഈക്വൽ ടു രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രോബ്ലം ചെയ്തിട്ട് അവസാനം യൂണിറ്റ് ഇല്ല ആ പ്രോബ്ലത്തിന്റെ മാർക്ക് എല്ലാം നോക്കുക വാട്ട് വിൽ ബി ദ വെലോസിറ്റി ആഫ്റ്റർ ടെൻ സെക്കൻഡ് ോബ്ലം ചെയ്തിട്ട് യൂണിറ്റ് എഴുതിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അവിടെ കുറയ്ക്കും കേട്ടോ യൂണിറ്റ് എഴുതിയില്ല മാർക്ക് നല്ലതുപോലെ കുറയ്ക്കാം അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് എഴുതി കാണാം കേട്ടോ ദെൻ വാട്ട് വിൽ ബി ദോസിറ്റി ആഫ്റ്റർ ടെൻ സെക്കൻഡ് പത്ത് സെക്കൻഡ് ശേഷമുള്ള പ്രവേകമാണ് നമുക്ക് വെലോസിറ്റി അതായത് പത്ത് സെക്കൻഡ് ശേഷം എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി അല്ലെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോ സമയവും തന്നിട്ടുണ്ട് പത്ത് സെക്കൻഡുവാണെന്നും തന്നിട്ടുണ്ട് അപ്പൊ നോക്കിയേ യു ഇവിടെ തന്നിട്ടുണ്ട് എ തന്നിട്ടുണ്ട് പിന്നെ എന്താണ് സമയവും തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കണം വി ആണ് അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടിരിക്കുന്ന ഇക്വേഷൻ ഏതാണ് ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലേ ചലന സമവാക്യങ്ങളിലെ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി നമുക്ക് അപ്ലൈ ചെയ്യാലോ ഇല്ല വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അപ്ലൈ ചെയ്യാം യു എന്ന് പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് യു ഇന്റെ വാല്യൂ സീറോ ആണ് ഇല്ല ആക്സലേഷൻ തന്നിട്ടുണ്ട് രണ്ടാണ് സമയം എത്രയാണ് പത്താണ് ആൻസർ എത്ര വന്ന് ട്വന്റി ഇല്ലേ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് ഫോർ ആൻസർ എഴുതി എടുക്കുക എഴുതണം കേട്ടോ എടുത്ത് എഴുതിയിരിക്കണം ഫോർ വെലോസിറ്റി വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ട്വന്റി ട്വന്റിന്ന് മാത്രം എഴുതിയ പോലെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായല്ലോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ വാട്ട് ഇസ് എ ആക്സലേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് വിച്ച് വാസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ഇറ്റ് ചേഞ്ചസ് ടു ഫോർ മീറ്റർ പെർ സെക്കൻഡ് ഇൻ സെക്കൻഡ് അതായത് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം രണ്ട് സെക്കൻഡ് കൊണ്ട് നാല് മീറ്റർ പെർ സെക്കൻഡ് ആയി അങ്ങനെയെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുന്നത് ത്വരണമായി ക്വസ്റ്റ്യൻ മനസ്സിലായ മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒബ്ജക്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ് അതിന്റെ പ്രവേഗം രണ്ട് സെക്കൻഡ് കൊണ്ട് നാല് മീറ്റർ പെർ മൂന്ന് മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പം അടുത്ത ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് നാല് മീറ്റർ പെർ സെക്കൻഡായി അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ആക്സലേഷൻ ാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എഴുതാലോ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ ദെൻ ഫൈനൽ വെലോസിറ്റി എത്രയായി വി അല്ലെ എത്രയാണ് നാല് മീറ്റർ പെർ സെക്കൻഡ് ആയി അല്ലേ ദെൻ എന്താണ് സമയവും തന്നിട്ടുണ്ട് ടി തന്നിട്ടുണ്ട് രണ്ട് സെക്കൻഡ് നിന്ന് തന്നിട്ടുണ്ട് എന്ത് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പം യു ഉണ്ട് വി ഉണ്ട് ടി ഉണ്ട് ആക്സിലറേഷൻ ഇക്വേഷൻ ഏതാണ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതി വെച്ച് അത് ബോക്സിലൊക്കെ ഇടണം അപ്പോൾ ഏത് ഇക്വേഷനാണ് ആ വി മൈനസ് യു ബൈ ടി ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ ഇക്വേഷൻ എഴുതി വെച്ച് നിങ്ങളിങ്ങനെ ബോക്സിലൊക്കെ ആക്കി ഇടുക ഇടുകട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ ഫോർ എസ് ഈക്വൽ ടു ബി നമുക്കറിയാം നാലു മൈനസ് യു മൂന്നാണ് ഡിവൈഡ് ബൈ സമയം രണ്ട് സെക്കൻഡ് ആണ് അപ്പൊ ആൻസർ കിട്ടി എത്രയാണ് വൺ ബൈ ടുന്ന് കിട്ടി അല്ലെ വൺ ബൈ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നിങ്ങൾ ഇവിടെ വാല്യൂസ് യൂണിറ്റ് എഴുതി വന്നാൽ കുഴപ്പമില്ലട്ടോ അങ്ങനെ എഴുതി പോകണമെങ്കിൽ തെറ്റാതിരുന്നോളൂ ഇവിടെ വെലോസിറ്റി ആകുമ്പോൾ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് വരും ഇവിടെ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ആണ് അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ വെൻ ആൻ ഒബ്ജെക്ട് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പോവേർഡ് വിത്ത് എ ഗിവൺ വെലോസിറ്റി ടു റീച്ച് എ മാക്സിമം ഹൈറ്റ് ഓഫ് എയ്റ്റി മീറ്റർ വിത്ത് വാട്ട് വെലോസിറ്റി വാസ് ദക്ട് ഫ്രം ദ്ലോർ ഡീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട് അതായത് ഒരു വസ്തുവിനെ നിശ്ചിത പ്രവേഗത്തിൽ കുത്തേനെ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ അത് പരമാവധി എൺപത് മീറ്റർ ഉയരത്തിലെത്തിയെങ്കിൽ ഈ വസ്തുവിന്റെ തറയിൽ നിന്ന് എത്ര പ്രവേഗത്തിലാണ് മുകളിലേക്ക് എറിഞ്ഞെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലായി ഒരു വസ്തു ഒരു ഒബ്ജക്റ്റ് നേരെ മുകളിലോട്ട് എറിയുവാണ് കുത്തനെ മുകളിലോട്ട് എറിയുവാണ് അത് പരമാവധി ഇതാണ് ഗ്രൗണ്ടെങ്കിൽ പരമാവധി ഹൈറ്റിലെത്തി അതായത് എൺപത് മീറ്റർ ഹൈറ്റിൽ എത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ വസ്തുവിനെ തറയുന്നെറിയണം എന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രവേദം അല്ലെങ്കിൽ വെലോസിറ്റിയിലാണല്ലോ എറിയുന്നത് അപ്പം അതെത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്സിലേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാല് ആ ഡിസ്റ്റൻസ് അല്ലെ ഹൈറ്റ് തന്നിട്ടുണ്ട് എൺപത് ആണ് തന്നിട്ടുണ്ട് പിന്നെന്താണ് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് ആക്സിലേഷൻ്റെ വാല്യൂ മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മൈനസ് ടെൻ എന്ന് പറയാൻ കാരണം മൈനസ് വരാൻ കാരണം എന്താണ് മേലിലോട്ട് പോവുകയാണല്ലേ മേലിലോട്ട് പോകുമ്പോൾ ആക്സിലേഷൻ നമുക്കറിയാം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ് അപ്പം അതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടെ വരുന്ന വാല്യൂ വരുന്നത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് വാല്യൂ ഏതിക്യൂഷൻ അപ്ലൈ ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ് ആ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഈ വസ്വിനെ മുകളിലോട്ട് എഴുതി മാക്സിമം ഹൈറ്റിൽ എത്തി എന്നാണ് പറഞ്ഞത് അല്ലെ മാക്സിമം എത്തി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് പരമാവധി ഉയരത്തിലെത്തി ഈ പരമാവധി ഉയരത്തിൽ അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സീറോ ആവും അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി സീറോ ആവും അതായത് ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സീറോ ആയി ഒരു ഒബ്ജെക്റ്റിനെ നേരെ മേളിലേക്ക് എറിയുവാണെന്നുണ്ടെങ്കിൽ ആ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞ ഏറ്റവും ടോപ്പ് പൊസിഷൻ എഴുപം വെലോസിറ്റി സീറോ അങ്ങനെ വെലോസിറ്റി സീറോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് പോരുവാ ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പം എസ് ഉണ്ട് എ ഉണ്ട് വി ഉണ്ട് യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ അപ്പൊ നമുക്ക് ഏതിക്യേഷൻ സമയമൊന്നും തന്നിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഏതിക്യേഷൻ ഉപയോഗിക്കാം ആ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആ യു സ്ക്വയർ പ്ലസ് ടു എസ് ഇങ്ങനെ കാര്യങ്ങൾ എടുത്തെഴുതുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ഇക്വേഷൻ ആണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അതൊരു ബോക്സിൽ ഇടുക ദെൻ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കണം അല്ല യു സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് നമുക്ക് ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്ത ദാറ്റ് ഈസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയറിന് അവിടെ നിർത്തി വി സ്ക്വയർ മൈനസ് ടു എസ് മനസ്സിലായി യു സ്ക്വയറിന് അവിടെ നിർത്തി ഈ ടൂ എസിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം വി സ്ക്വയർ മൈനസ് ടു എ എസ് എന്ന് തോന്നുന്നു വി സ്ക്വയർ എന്ന് വെച്ചാൽ വി സീറോ ആണ് അത് സീറോ ആയി മൈനസ് ടു ഇൻ ആക്സേഷൻ വാല്യൂ മൈനസ് ടെൻ ആണ് മൈനസ് ടെൻ ഇൻറ്റു എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എയ്റ്റി ആണ് മനസ്സിലായാലോ ദാറ്റ് ഈസ് ഈക്വൽ എത്ര ദിവസം ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും അല്ലെ അപ്പൊ എത്ര പേരും ആയിരത്തി അറുനൂറിന് വരും അല്ലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആയിരത്തി അറുനൂറിന് വരും മനസ്സിലായല്ലോ ഇനി എന്താണ് ആ ഇവിടെ ആയിരത്തി അറുനൂറ് വെച്ചാൽ യു സ്ക്വയർ അല്ല അവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് യു ആണ് കണ്ടുപിടിക്കുന്നത് ഫോർ യു ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എത്ര പേരും ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർട്ടി അല്ലേ അപ്പൊ യു ഈസ് ഈക്വൽ ടു എത്ര ഒന്ന് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് അപ്പം നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ എറിഞ്ഞപ്പോഴാണ് അത് എൺപത് മീറ്റർ ഹൈറ്റിൽ മാക്സിമം ഹൈറ്റിൽ എത്തിയത് മനസ്സിലായല്ലോ അപ്പം വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യത്തെ പ്രഭേക അത് എറിയാനെടുത്ത പ്രഭേയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ് നാപ്പത് മീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ആ വിച്ച് ഓഫ് ദോളോയിങ് ഈസ് എ കറക്റ്റ് ഫിഗർ ഇതിലെ ഫിഗർ കൊടുത്തിട്ടുണ്ടല്ലോ സയൻസിന്റെ കൊടുത്തിട്ടുണ്ട് സൈൻ ബോർഡ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏതാണ് കറക്റ്റ് ഫിഗർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചൂട് കൊടുത്തിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ചിത്രം ഏതാണ് ആ ഇതാണ് അല്ലേ സി ആണ് കറക്റ്റ് ചിത്രം ഇല്ലേ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് നോ പാർക്കിംഗ് ഇല്ലേ നോ പാർക്കിംഗ് എന്നാണ് സൂചിപ്പിക്കുന്നത് ആ ക്വസ്റ്റിൻ ഇവിടെ വാട്ട് വാട്ട് ടൈപ്പ് ടൈപ്പ് ഓഫ് ഓഫ് സൈൻ സൈൻ ഈസ് ഈസ് ചോദിച്ചിട്ടുണ്ട് ആണ് ആണ് ആൻസർ ആൻസർ എന്ന് എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം എന്താണ് ചോദിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള സൈനാണ് നമ്മൾ പഠിച്ചായിരുന്നു മാൻഡറ്ററി കോഷണറി ഇൻഫോർമേറ്റീവ് എന്നൊക്കെ പഠിച്ചായിരുന്നു ഏത് സൈനാണ് മാൻഡേറ്ററി സൈനല്ലേ മാൻഡറി ആണ് അതായത് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട സൈനാണ് മാൻഡറ്ററി ആണ് ക്ലിയർ ആയാലോ ദെൻ വാ ഡിക്കേറ്റ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ആ നോ പാർക്കിംഗ് അല്ലെ നോ പാർക്കിംഗ് എന്നല്ലേ അത് ഉദ്ദേശിക്കുന്നത് നോ പാർക്കിംഗ് പാർക്കിംഗ് പാടില്ല വാഹനങ്ങൾ പാർക്കിംഗ് പാടില്ല പാർക്ക് ചെയ്യാൻ പാടില്ല അല്ലെ സാറിനെന്തിനാ സൂചിപ്പിക്കുന്നത് എഴുതിക്കോളൂ കേട്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നോ പാർക്കിംഗ് കേട്ടോ നോ പാർക്കിംഗ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ക്ലാസിഫൈ ദ ദോളോയിങ് ആസ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി സമപ്രവേഗം കോട്ടോ അസമപ്രവേഗം എന്ന് തരംതിരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക ട്രെയിൻ ലീവിങ് എ സ്റ്റേഷൻ ആ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ ഏതാണ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ എങ്ങനെയാണ് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുവ ചെയ്യുന്നത് പുറപ്പെടുമ്പോൾ എന്താണ് അതിന്റെ സ്പീഡ് കൂടിക്കൂടി വരുവല്ല ചെയ്യുന്നത് അല്ല എന്റെ വെലോസിറ്റി കൂടിക്കൂട് വരുവോ ചെയ്യുന്നതല്ല ആദ്യമേ നിശ്ചലാവസ്ഥയിലായിരുന്നു അതിനുശേഷം എന്താണ് കൂടിക്കൂടി വരും അപ്പൊ എങ്ങനത്തെ പ്രവേഗമാണ് അവിടെ ആ അസമപ്രവേകമാണ് അല്ലെങ്കിൽ നോൺ യൂണിഫോം എന്ന് പറയാം നോൺ യൂണിഫോം ആദ്യത്തെ എന്താണ് നോൺ യൂണിഫോം ആണ് അല്ലെങ്കിൽ എന്താണ് അസമപ്രവേഗം എഴുതിക്കോളൂ കേട്ടോ അസമ പ്രവേഗം അസമപ്രവേഗം ഞാനടുത്ത് ഫാൻ സ്വിച്ച് ഓഫ് ഫാൻ സ്വിച്ച് ഓഫ് ഓഫാണ് ഫാൻ സ്വിച്ച് ഓഫ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നിൽക്കുമല്ലേ അപ്പം അതും എന്താണ് നോൺ യൂണിഫോം ആണ് കേട്ടോ നോൺ യൂണിഫോം അല്ലെ നോൺ യൂണിഫോം അല്ലെങ്കിൽ അസമപ്രവേഗമാണ് കേട്ടോ അസമപ്രവേഗം ദെൻ ലൈറ്റ് ട്രാവലിംഗ് ത്രൂ ദ സെയിം മീഡിയം ആ ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശം സഞ്ചരിക്കുന്ന പ്രകാശം എങ്ങനെയാണ് സ്പീഡ് ഒരുപോലെയല്ലേ ആ പ്രകാശം സ്പീഡ് ഒരുപോലെ അതുകൊണ്ട് എന്താണ് യൂണിഫോം ആണ് യൂണിഫോം യൂണിഫോം വെലോസിറ്റി ആണ് അല്ലെ അതായത് സമപ്രവേഗം കേട്ടോ സമപ്രവേഗം എന്നാണ് കേട്ടോ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം ഇനി അടുത്തത് നോക്കാം ഫ്രീലി ഫോളിങ് കോക്കനട്ട് മേളുന്ന ഒരു എന്താണ് നിർബാധം പതിക്കുന്ന തേങ്ങം താഴെ വീഴുക അപ്പൊ എന്താ സംഭവിക്കും വെലോസിറ്റി കൂടി കൂടി വരുമല്ലേ ദാറ്റ് ഈസ് നോൺ യൂണിഫോം അല്ലെ അത് നോൺ യൂണിഫോം ആണ് അല്ലെ നോൺ യൂണിഫോം അല്ലെങ്കിൽ എന്താണ് അസമപ്രവേഗം നിർബാധം പതിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അസമപ്രവേഗം മനസ്സിലാക്കിക്കൊള്ളൂ കേട്ടോ മനസ്സിലാക്കി ക്ലിയർ ആക്കി എക്സാമ്പിൾസ് ഒക്കെ യൂണിഫോം ഓഷനും നോൺ യൂണിഫോം ഓഷനും ഉണ്ട് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അതൊക്കെ കേട്ടോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതിൽ ഏതാണ് രണ്ട് ഏതൊക്കെയാണ് നോൺ യൂണിഫോം വരുന്നത് നോൺ യൂണിഫോം വരുന്നത് ആ ഇത് നോൺ യൂണിഫോം ആണ് ഒന്നാമത്തെ നോൺ യൂണിഫോം ആണ് രണ്ടാമത്തെ നോൺ യൂണിഫോം ആണ് നാലാമത്തെ നോൺ യൂണിഫോം ആണ് യൂണിഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ ും കൂടെ ഉണ്ട് കേട്ടോ നോക്കുക അത് ഒരു വസ്തു വൃത്തപാതയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്നു ഈ വസ്തുവിന് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ വൃത്തപാതയില അല്ലെ ഒരു വസ്തു വൃത്തപാതയിൽ സഞ്ചരിക്കുക യൂണിഫോം സ്പീഡ് സ്പീഡ് യൂണിഫോം ആണ് വൃത്തപാതയിൽ സഞ്ചരിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ആ വസ്തുവിന് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ സമപ്രവേ സമവേഗത്തിൽ സഞ്ചരിക്കുക കോൺസ്റ്റന്റ് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് പക്ഷെ എന്താണ് എന്ത് തരത്തിലുള്ള പ്രവേകമാണ് അവിടെ നോൺ യൂണിഫോം ആണ് അല്ലെ നോൺ യൂണിഫോം ആണ് അതിന് കാരണം എന്താണ് നോൺ യൂണിഫോം അല്ലെങ്കിൽ അസമപ്രവേഗം കേട്ടോ അസമപ്രവേഗം നോൺ യൂണിഫോം അല്ലെങ്കിൽ അസമപ്രവേകമാണ് അതിന് കാരണം എന്താണ് ആ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു വസ്തു ഇങ്ങനെ സഞ്ചരി ഒരു വൃത്തപാതയിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് അതിന്റെ ഡയറക്ഷൻ ഇല്ലേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു റീസൺ എന്താണ് ആ റീസൺ ഡയറക്ഷൻ ബിക്കോസി ബിക്കോസ് ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ആണ് കേട്ടോ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് തുടർച്ചയായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കുന്നു പറയാം ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പറയാം മനസ്സിലാവില്ല അപ്പം ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ദിശ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കുലർ പാത്ത് അല്ലെങ്കിൽ വൃത്തപാത്തിൽ എങ്ങനെയാണ് നോൺ യൂണിഫോം ആണ് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കും കേട്ടോ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ യൂണിഫോമായിരിക്കും അതുവരെ ദിശയിലാണെങ്കിൽ സർക്കുലർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് സ്പീഡ് കോൺസ്റ്റൻറ്റ് ആയിരിക്കും പക്ഷേ അത് വെലോസിറ്റി എങ്ങനെയാണ് വെലോസിറ്റി നോട്ട് കോൺസ്റ്റൻറ് അതായത് യൂണിഫോം വെലോസിറ്റി അല്ല നോൺ യൂണിഫോം വെലോസിറ്റി ആണ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കെട്ടോ ഇവിടെ ഒരു എന്താണ് ഡേറ്റാസ് തന്നിട്ടുണ്ട് ഡേറ്റ റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ ഡേറ്റാസ് തന്നിട്ടുണ്ട് അല്ലേ വസ്തുവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നു സമയപ്രവേയ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഷുവർ ആണ് ചോദിച്ചിരിക്കും കേട്ടോ ദ ചോദിച്ചിട്ടുണ്ട് അറ്റ് വിച്ച് ഒക്കേഷൻസ് ഈസ് ഡിസലറേഷൻ ഡിസലറേഷൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളെ മന്ദീകരണം ഉണ്ടാകുന്ന പിന്നെ പൂജ്യം മുതൽ ആറ് സെക്കൻഡ് വരെയുള്ള സമയ സമയം വസ്തുവിടെ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഗ്രാഫ് വരയ്ക്കണം അല്ലെ അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ഗ്രാഫ് പേപ്പർ ഒക്കെ തരും കേട്ടോ അപ്പൊ വാല്യൂസ് വെച്ച് ഗ്രാഫ് വരയ്ക്കാം അപ്പൊ ഗ്രാഫിനെ എക്സ് ആക്സിസും വൈ ആക്സിസും കട്ട അടയാളപ്പെടുത്തുക അപ്പൊ ആദ്യമേ എക്സ് ആക്സസും വൈ ആക്സസ് ഇത് വൈ ആക്സിസ് ആണ് ഇതെന്താണ് ഒറിജിനാണ് ഇത് എക്സ് ആക്സിസ് ആണ് അല്ലേ നമ്മൾ നമ്മളിനി എക്സ് ആക്സിനും വൈ ആക്സസിനും എന്തൊക്കെയാണ് എടുക്കുന്നത് എക്സ് ആക്സസിൽ നമ്മൾ ടൈം ആണ് ടൈമാണ് ടൈം ആണ് എടുക്കുന്നത് വൈ ആക്സസിന് വെലോസിറ്റി സമയോഗ്രാഫല്ല അപ്പം വൈ ആക്സസില് വെലോസിറ്റി അല്ലേ അതായത് പ്രവേഗമാണ് നമ്മൾ എടുക്കുന്നത് വെലോസിറ്റി അപ്പം വൈ ആക്സസിൽ നമ്മൾ വെലോസിറ്റി ആണ് എടുക്കുന്നത് അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതുക അപ്പം സമയം നോക്ക് നോക്കുക സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടെൻ വരെയാണ് പോകുന്നത് അപ്പം അതേ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം അവിടെ ഇത് ആണ് അടയാളപ്പെടുത്തോട്ടെ ടു ീ ഇത് ഫോറാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വരെയുണ്ട് ദനതുപോലെ തന്നെ വെലോസിറ്റി നമുക്ക് സീറോ ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ആ റേഞ്ചിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പത്ത് ഇരുപത് എന്ന് എടുക്കാം അല്ലെങ്കിൽ അഞ്ച് എന്ന് എടുക്കാം കേട്ടോ ഗ്രാഫിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്കിപ്പം പത്ത് ഇരുപതും തന്നെ എടുക്കാം കേട്ടോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് നാപ്പത് വരെ അല്ലെ മാക്സിമം വാല്യൂ വരുന്നുള്ളൂ അപ്പം ഇത്രയും എടുത്ത് കേട്ടോ ഓരോ പോയിന്റും കേട്ടോ നാപ്പത് മുപ്പത് ഇരുപത് പത്ത് കേട്ടോ അതങ്ങനെ അവിടെ കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യും സ്കെയിൽ എഴുതണം സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്കെയിൽ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് കുറയ്ക്കും സ്കെയിൽ എന്താണ് നമ്മൾ എഴുതുന്നത് എക്സ് ആക്സിസ് എക്സ് ആക്സിസിൽ ടെൻ ഡിവിഷൻ അല്ലെ എക്സ് ആക്സിൽ ടെൻ ഡിവിഷൻ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ വൺ ആണ് അതുപോലെ തന്നെ വൈ ആക്സിസിൽ വൈ ആക്സിസിൽ ടെൻ ഡിവിഷൻ അല്ലെ വൈ ആക്സിൽ ടെൻ ഡിവിഷൻ എന്താണ് എടുത്തിരിക്കുന്നത് ആ ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് ടെൻ മീറ്റർ പെർ സെക്കൻഡാണ് വൈ എസ് എസിൽ എടുത്തിരിക്കുന്നത് കേട്ടോ അത്രയും കാര്യങ്ങളൊക്കെ എഴുതുക നമുക്ക് ഗ്രാഫ് വരയ്ക്കാം സമയം സീറോ ആവുമ്പോൾ വെലോസിറ്റി എത്രയാണ് വെലോസിറ്റി സീറോ അതായത് ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ് ആണ് സമയം വൺ ആകുമ്പോൾ ഒരു സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എത്ര ടെൻ ആണ് അപ്പോൾ അതാ ഈ ഒരു പോയിന്റ് ദ നോക്കുക സമയം ടു ആവുമ്പം വെലോസിറ്റി ആണ് അപ്പം ഇതാണ് ഇനി സമയം ത്രീ സെക്കൻഡ് ആകുമ്പോൾ പ്രവേഗം എത്രയാണ് തേർട്ടി ആണ് ഇനി സമയം ഫോർ സെക്കൻഡ് വെലോസിറ്റി എത്രയായി ആകുമ്പോട്ടി അല്ലെ വെലോസിറ്റി ഫോർട്ടി ആയി സമയം എന്തെ ഫൈവ് സെക്കൻഡ് വെലോസിറ്റി ഫൈവ് സെക്കൻഡിന്റെ വെലോസിറ്റി ആണ് സിക്സ് സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഫോർട്ടി തന്നെ സിക്സ് സെക്കൻഡിലെ വെലോസിറ്റിയും ഫോർട്ടി തന്നെ സെവൻ സെക്കൻഡിലെ പിന്നെ വെലോസിറ്റി എങ്ങനെ കുറഞ്ഞു തേർട്ടി ആയി അല്ലേ അപ്പൊ തേർട്ടി അപ്പൊ ഇതാണ് പോയിന്റ് സെക്കൻഡ് വന്നപ്പോൾ പിന്നെയും വെലോസിറ്റി കുറഞ്ഞു ട്വന്റി ആയി അല്ലേ ദയൻ സെക്കൻഡ് വന്നപ്പോൾ പിന്നെയും കുറഞ്ഞു ടെൻ ആയി ടെൻ സെക്കൻഡ് വന്നപ്പോൾ വെലോസിറ്റി എന്തായിട്ട് സീറോ ആയിട്ട് മാറി മനസ്സിലായല്ലോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് വരയ്ക്കണം ഗ്രാഫ് വരയ്ക്കണം ഇനി ക്വസ്റ്റിൻ നോക്കാം നോക്കാം അറ്റ് വിച്ച് ഒക്കേഷൻ ഡിസലറേഷൻ അതായത് ഗ്രാഫിൽ ഏത് അവസരത്തിലാണ് മന്ദീകരണം ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക മന്ദീകരണം ഉള്ളത് മന്ദീകരണം എന്ന് വെച്ചാൽ ഡിസലറേഷൻ ആക്സലേഷൻ കുറയുന്ന സിറ്റുവേഷൻ ഏതാണ് അതായത് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഈ പൊസിഷൻ വരെ എങ്ങനെയാണ് ഡിസലറേഷൻ കുറയുവാണ് അതായത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും ആറ് സെക്കൻഡ് നോക്കാം അതായത് മൂന്ന് സമയത്താണ് ആറ് സെക്കൻഡ് അല്ലേ ആറ് സെക്കൻഡ് മുതൽ പത്ത് സെക്കൻഡ് വരെ അല്ലേ നമുക്ക് എങ്ങനെ പറയാം അപ്പം ഗ്രാഫ് നമ്മൾ വരച്ചു ബി എന്ന് പറഞ്ഞിരിക്കുന്ന മന്ദീകരണം സെക്കൻഡിലാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കുക നമുക്ക് എഴുതാം സിക്സ് സെക്കൻഡ് അല്ലെ സിക്സ് സെക്കൻഡ് ടു ടെൻ സെക്കൻഡ് അല്ലെ അതായത് ആറ് സെക്കൻഡ് മുതൽ പത്ത് സെക്കൻഡ് വരെയാണ് മന്ദീകരണം ഉള്ളത് അങ്ങനെ എഴുതിക്കൊള്ളട്ടെ ആറ് സെക്കൻഡ് മുതൽ പത്ത് സെക്കൻഡ് വരെയാണ് മന്ദീകരണം ഉള്ളത് മനസ്സിലായാലോ അത് എഴുതിക്കൊള്ളുക ഇനി അതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് എന്താണ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഡ്യൂറിങ് ദ ടൈം ഇന്റർവൽ ഫ്രം സീറോ ടു സിക്സ് സെക്കൻഡ് ഇത് പൂജ്യം മുതൽ ആറ് വരെയുള്ള സമയടവേളി വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അതായത് പൂജ്യം അതായത് ഇവിടം തൊട്ട് ആറ് സെക്കൻഡ് ഇവിടം വരെ അത്ര സമയത്തിനിടയിൽ ഉണ്ടാകാതെ സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ അല്ലേ അപ്പം നമ്മൾ പഠിച്ചിട്ടാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ എങ്ങനെയാണ് ആ ഏരിയ അണ്ടർ ദി ഗ്രാഫ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ വരയ്ക്കുവാണ് സ്കെയിൽ വെച്ച് നിങ്ങൾ വരച്ചാൽ കട്ടോ നേരെ വരയ്ക്കുവാണ് ഇനി ഒരു പോർഷൻ ഇത്രയും പോർഷൻ അല്ലേ ഇത്രയും പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും സ്ഥാനാന്തരം കിട്ടും അല്ലേ അപ്പോൾ അതിനുവേണ്ടി നമ്മളിതിൻ്റെ രണ്ടായിട്ട് സെക്ഷൻ ഡിവൈഡ് ചെയ്യാം കേട്ടോ ഇതൊരു ഇത്രയും സെക്ഷനായിട്ട് ഇതൊരു ഫസ്റ്റ് സെക്ഷനും ഇതൊരു സെക്കൻഡ് സെക്ഷനും ആയിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഇല്ല സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം ഏരിയ അല്ല ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ല ഏരിയ അണ്ടർ അണ്ടർ ദ ഗ്രാഫ് അല്ല ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഫ്രം പൂജ്യം സീറോ സെക്കൻഡ് ടു സിക്സ് സെക്കൻഡ് എന്ന് പറയാം കേട്ടോ ഫ്രം സീറോ ടു സിക്സ് സെക്കൻഡ് എന്ന് പറയാം അല്ലെ പൂജ്യം മുതൽ ആറ് സെക്കൻഡ് വരെയുള്ള ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കിട്ടും അപ്പം എസ്ഇസ് ഈക്വൽ ഫസ്റ്റ് സെക്ഷൻ പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ് സെക്ഷൻ കൊടുക്കാൻ രണ്ടാമത് അപ്പൊ ആദ്യത്തെ സെക്ഷൻ നോക്കിയത് എന്താണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇതൊരു ട്രയാങ്കിൾ ആണ് അപ്പൊ ട്രയങ്കിളിന്റെ ഏരിയ വെച്ചാൽ പോലെ ഹാഫ് ബി എച്ച് ആണ് ഹാഫ് ഇൻറ്റു ബേസ് എത്ര വരും ഇവിടം തൊട്ട് ഇവിടം വരെ ആണ് ബേസ് വരുന്നത് അല്ലെ അതായത് നാല് സെക്കൻഡ് അല്ലെ നാല് ഇൻഡു ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്രയാണ് വിടംബരാണ് ആണ് അല്ലെ ഫോർട്ടി മനസ്സിലായല്ലോ പ്ലസ് അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷൻ ഏരിയ ഓഫ് സെക്കൻഡ് സെക്ഷൻ സെക്കൻഡ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ അല്ലേ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെന്ത് ബ്രെഡത്ത് ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര വരും ഇവിടം വരെ വരും ഇല്ലേ അതായത് ഫോർട്ടി വരും ഫോർട്ടി ഇൻഡു ബ്രെത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നാല് തൊട്ട് ആറ് വരെ അതായത് രണ്ട് വരും ഇല്ലേ രണ്ട് വരും മനസ്സിലായല്ലോ അപ്പൊ എത്ര വരും ഇവിടത്തെ ഈ ടൂറി വരും ും ഫോർട്ടി ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ എയ്റ്റി വരും ഫോർട്ടി ഇന്റു ടു എയ്റ്റി വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ആ സിക്സ്റ്റിന്ന് വരും അല്ലേ അപ്പൊ അത്ര ആൻസർ എഴുതി വൺ സിക്സ്റ്റി എന്ന് കിട്ടി അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം അല്ലേ അതായത് പൂജ്യം സെക്കൻഡ് മുതൽ ആറ് സെക്കൻഡ് വരെയുള്ള ഭാഗത്തെ സ്ഥാനാന്തരം എന്ന് പറയാണ് നൂറ്റി അറുപത് മീറ്റർ അല്ലേ നൂറ്റി അറുപത് മീറ്റർ സ്ഥാനാന്തരം അവിടെ സംഭവിച്ചു മനസ്സിലായില്ല അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ഷുവർ കോസ്റ്റിനാണ് കേട്ടോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രത്യേക ഓർത്തോളം സ്കെയിൽ എഴുതിയിരിക്കണം നിർബന്ധമാണോട്ടോ സ്കെയിൽ എഴുതിയിരിക്കണം എക്സ് ആക്സസിലും വൈ ആക്സസിലും എന്താണെന്നും എഴുതിയിരിക്കണം കേട്ടോ വെലോസിറ്റി ആണോ പൊസിഷനാണോ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ പിന്നെ എപ്പോഴും പറയുന്നതാണ് ആൻസർ എഴുതുമ്പോൾ വിത്ത് യൂണിറ്റും ഉണ്ടായിരിക്കണം ഫേറായാലോ ദൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടെ എ സ്റ്റോൺ ഈസ് ഈസ്ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആക്സിലേഷൻ തന്നിട്ടുണ്ട് മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫൈൻ ദൈവൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് ഒരു കല്ല് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ കുത്തനെ മുകളിലോട്ട് എറിഞ്ഞു അവിടുത്തെ ആക്സലേഷൻ തന്നിട്ടുണ്ട് പരമാവധി ഉയരത്തിൽ എത്താൻ എടുത്ത സമയം എത്ര അല്ലേ ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഫൈൻ ദ ഹൈറ്റ് റീച്ചഡ് ബൈ ഇറ്റ്സ് ബൈ ഇറ്റ് ഇൻ ദൻ ദിസ്റ്റെൻ അതായത് ഈ സമയം കൊണ്ട് അത് എത്ര ഉയരത്തിലെത്തി ചോദിച്ചിട്ടുണ്ട് ദെൻ അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രോം ദ ഗ്രൗണ്ട് വിൽ ദ സ്റ്റോൺ ബി അറ്റ് ദ ഫോർത്ത് സെക്കൻഡ് നാല് സെക്കൻഡ് കഴിയുമ്പോൾ കല്ല് തറയിൽ നിന്ന് എത്ര ഉയരത്തിലെത്തും ഇതേ ഫോർമാറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റർ സെസസ് ഉണ്ടാകും നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തന്നാണ് പറഞ്ഞു തന്നാണ് പലരും ആ ക്വസ്റ്റിൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് പലരും മറ്റു പല രീതിയിൽ ചെയ്തിരിക്കുന്നതായിട്ടൊക്കെ കുട്ടികൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ രീതി അങ്ങനെയല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിലാണ് ആൻസർ ചെയ്യേണ്ടത് അപ്പം അതേ രീതിയിലുള്ള ഒരു ആണ് കേട്ടോ അപ്പം അത് പ്രശ്നമാണെന്ന് വെച്ചാൽ ക്വസ്റ്റിൻ വായിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് എന്താണെന്ന് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടാത്തത് അപ്പം ആ ഐഡിയ കിട്ടിയിട്ട് ചെയ്യുക ഐഡിയ മനസ്സിലാക്കി എടുത്തിട്ട് ചെയ്യാൻ നോക്കൂ കേട്ടോ അപ്പ കൊസ്റ്റിൻ നല്ലോണം വായിച്ച് നോക്കൂ കേട്ടോ എ സ്റ്റോൺ ഈസ് ത്രോൺ ബെർട്ടി അപ്പൊത്തെ വെലോസിറ്റി ഒരു കല്ല് നേരെ ഇല്ല കുത്തനെ മുകളിലോട്ട് എറിയാണ് അപ്പൊ അതിന്റെ വെലോസിറ്റി മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് കല്ല് എറിയുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ അതായത് ഗ്രൗണ്ട് ഇതാന്ന് വെച്ചാൽ ഒരു കല്ല് നേരെ ഇങ്ങനെ കുത്തനെ കേട്ടോ കുത്തനെ മേളിലോട്ട് എറിയുകയാണ് അതെറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് എറിയുന്നതെന്ന് പറഞ്ഞു ഇനി ഫൈൻ ദ ദ ടൈം ടൈം ടേക്കൺ ബൈ സ്റ്റോൺ ടു റീസ് ദ മാക്സിമം ഹൈറ്റ് കല്ല് ആ പരമാവധി എടുത്ത സമയത്ത് അതായത് ഇതാണെന്ന് വെച്ച് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുത്ത സമയം ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്കറിയാം നമ്മൾ മുമ്പേ കണ്ടായിരുന്നു ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടായിരുന്നു മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ എങ്ങനെയാണ് വെലോസിറ്റി ഓൾറെഡി ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട് എത്രയാണ് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് കല്ല് പരമാവധി ഉയരത്തിൽ എത്തുമ്പോൾ അല്ലെ പരമാവധി ഉയരത്തിൽ എത്തുമ്പോൾ അവിടുത്തെ വെലോസിറ്റി അതായത് ഫൈനൽ വെലോസിറ്റി എത്രയാണ് സീറോ ആണ് അല്ലെ ഫൈനൽ വെലോസിറ്റി അവിടെ എത്രയാണ് സീറോ ആണ് പിന്നെ എന്ത് തന്നിട്ടുണ്ട് ആക്സിലേഷന്റെ വാല്യൂ തന്നിട്ടില്ലേ മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർന്ന് തന്നിട്ടുണ്ട് അല്ല അപ്പൊ നമുക്ക് എന്താണ് പരമാവധി യൂസത്തിനകത്തെ അടുത്ത സമയമാണ് അവിടെ കണ്ടുപിടിക്കുന്നത് അതായത് ടീ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ അതായത് ഏ പാട്ടാണ് ആദ്യത്തെ ക്രോസ്റ്റിനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ടി കണ്ടുപിടിക്കണം യു ഉണ്ട് വി ഉണ്ട് എ ഉണ്ട് ടി കണ്ടുപിടിക്കാ ഏതാണ് ഇക്വേഷൻ ആ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇക്വേഷനെ റീ അറേഞ്ച് എഴുതാം ടിയിലേക്ക് വേണമെങ്കിൽ എഴുതാം അതായത് വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് എഴുതാം ഓർ ടി അല്ലെ ടി ആണ് ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് എഴുതാം അല്ലേ അപ്പൊ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി സീറോ ആണ് ഇനീഷ്യൽ വെലോസിറ്റി തേർട്ടി ആണ് ആക്സിലേഷൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ് മൈനസ് ടെന്നു ആണ് മനസ്സിലായല്ലോ അപ്പൊ എത്ര കിട്ടും മൈനസ് 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 പോവും ഈസ് ഈക്വൽ ടു ത്രീന്ന് കിട്ടും ഇല്ല ത്രീ സെക്കൻഡ് കിട്ടി മനസ്സിലായോ അപ്പം സമയം അതായത് ആ കല്ല് ഒരു മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ വന്നപ്പോ മാക്സിമം ഹൈറ്റിൽ എത്തി ആ മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുത്ത സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് മൂന്ന് സെക്കൻഡ് മനസ്സിലായല്ലോ കല്ല് എറിഞ്ഞു കല്ല് മൂന്ന് സെക്കൻഡ് കൊണ്ട് മാക്സിമം ഹൈറ്റിൽ എത്തി ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ബി പാർട്ട് നമുക്ക് നോക്കാം ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സമയം കൊണ്ട് കല്ല് എത്ര ഉയരത്തിൽ എത്തി അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് സെക്കൻഡ് കൊണ്ട് മാക്സിമം ഹൈറ്റിൽ എത്തി എന്ന് വരുന്നുണ്ട് അപ്പൊ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണ്ടേ അതായത് എസ് അവിടെ കണ്ടുപിടിക്കണം മനസ്സിലാവുന്ന പറഞ്ഞിരിക്കുന്നത് മൂന്ന് സെക്കൻഡ് സമയം കൊണ്ട് കല്ല് മാക്സിമം ഹൈറ്റിലെത്തി അപ്പൊ ആ മാക്സിമം ഹൈറ്റ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം അപ്പം എസ് കണ്ടുപിടിക്കണം എസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം യു ഉണ്ട് വി ഉണ്ട് എ ഉണ്ട് ടി നമുക്ക് കിട്ടി അപ്പൊ എസ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ് ആ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കാമല്ലോ ഓ ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞിരിക്കുന്നത് തേർട്ടി ആണ് സമയം മൂന്നു കിട്ടി ഇല്ലേ ദെൻ പ്ലസ് എത്രയാണ് ഹാഫ് ഇല്ലേ ഹാഫ് ആക്സിലേഷൻ്റെ വാല്യൂ മൈനസ് എ മൈനസ് എത്രയാണ് മൈനസ് ടെൻ ആണ് ദെൻ ടി എന്ന് പറഞ്ഞിരുന്ന ത്രീ ഇല്ലേ ത്രീ സ്ക്വയർന്ന് വന്നു മനസ്സിലായല്ലോ ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും നയൻറ്റി വരും ഇല്ലേ നയൻറ്റി ഇവിടെ ഒരു ഇതുകൊണ്ട് ടെൻ കൂടെ പോകണമെങ്കിൽ ഫൈവ് വരും ഇല്ലേ അപ്പം ഇവിടെ എന്താ പറയുക മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ സ്ക്വയർന്ന് വരും അതായത് മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോ എത്രയാണ് നയൻ വരും ഇല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻറ്റി മൈനസ് ഫോർട്ടി ഫൈവ് വരും ഓർ നയൻറ്റി മൈനസ് ഫോർട്ടി ഫൈവ് എന്ന് വെച്ചാൽ ഫോർട്ടി ഫൈവ് മീറ്റർ അതായത് ആ കല്ല് മാക്സിമം ഹൈറ്റിൽ എത്തി മാത്രമാണ് ആ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ച് മീറ്റർ മനസ്സിലായല്ലോ അപ്പൊ നാല്പത്തഞ്ച് മീറ്റർ കൊണ്ട് ആ കല്ല് എവിടെ എത്തി ഹൈറ്റിൽ എത്തി നാൽപ്പത്തഞ്ച് മനസ്സിലായാലോ അപ്പൊ നാല്പത്തഞ്ച് മീറ്റർ ഹൈറ്റിലെത്തി ഇല്ലേ അതായത് മൂന്ന് സെക്കൻഡ് സമയം കൊണ്ട് നമ്മൾ മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പ്രവേഗത്തിൽ ഒരു കല്ലിനെ എറിഞ്ഞു മൂന്ന് സെക്കൻഡ് സമയം കൊണ്ട് അതായത് ഇത്രയാണ് നാപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റിൽ എത്തി മനസ്സിലായല്ലോ ഇനി അടുത്ത സി പാട്ട് നോക്കുക നാല് സെക്കൻഡ് കഴിയുമ്പോൾ കല്ല് തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും വാട്ട് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് വിൽ ദ സ്റ്റോൺ ബി അറ്റ് ദ ഫോർത്ത് സെക്കൻഡ് നാല് സെക്കൻഡ് കഴിയുമ്പോൾ കല്ല് തറയിൽ നിന്ന് എത്ര ഉയരത്തിൽ എത്തും എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ സി പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്നാൽ നോക്കുക നാല് സെക്കൻഡ് നമുക്കറിയാം കല്ല് എറിഞ്ഞു എറിഞ്ഞു മൂന്ന് സെക്കൻഡ് ആയപ്പോൾ അത് എവിടെ എത്തി മാക്സിമം ഹൈറ്റിലെത്തി പിന്നെ എന്ത് സംഭവിക്കും കല്ലിന് കല്ല് നേരെ താഴോട്ട് പോരും മാക്സിമം ഹൈറ്റിൽ എത്തി കഴിയുമ്പോൾ നേരെ താഴോട്ട് ഇങ്ങനെ പോരുവാണോ ചെയ്യുന്നത് താഴോട്ട് പോരും അപ്പൊ ചോദിച്ചാൽ നാല് സെക്കൻഡ് കഴിയുമ്പോൾ കല്ല് തറയിൽ നിന്ന് അപ്പോൾ ഓൾറെഡി മുകളിലേക്ക് എറിഞ്ഞത് മൂന്ന് ആണ് ഇല്ല അപ്പൊ ഒരു സെക്കൻഡ് കൂടെ ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് വൺ സെക്കൻഡ് അല്ലെ വൺ സെക്കൻഡ് കൂടെ ട്രാവൽ ചെയ്ത് ചെയ്ത ഒരു പർട്ടിക്കുലർ എത്തി മനസ്സിലായി അപ്പൊ ആ പർട്ടിക്കുലർ എത്തിയപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് കല്ല് തറയിൽ നിന്ന് എത്ര ഉയരത്തിലായി അതായത് ഈ ഒരു ഡിസ്റ്റൻസ് കാണുക കല്ല് തറയിൽ നിന്ന് എന്താണ് നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്തുമാത്രം ഉയരത്തിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ ആയല്ലോ പറഞ്ഞത് അപ്പൊ മൂന്ന് സെക്കൻഡ് കൊണ്ട് മാക്സിമം ഹൈറ്റിലെത്തി ആ അടുത്ത ഒരു സെക്കൻഡും കൂടെ കഴിയുമ്പോഴാണ് നാല് സെക്കൻഡ് ആവുന്നത് നാല് സെക്കൻഡ് ആകുമ്പോ എന്താണ് അത് അടുത്ത ഒരു സെക്കൻഡിൽ അത് താഴേക്കാണ് പോകുന്നത് ആദ്യത്തെ മൂന്ന് സെക്കൻഡിൽ അപ്പോ അല്ല മുകളിലോട്ട് പോകുന്നുണ്ട് അടുത്ത ഒരു സെക്കൻഡിൽ താഴേക്കാണ് പോകുന്നത് താഴേക്ക് ഒരു സെക്കൻഡ് കഴിയുമ്പോ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തി അല്ലേ പെർട്ടിക്കുലർ ഹൈറ്റിലെത്തി ആ ഹൈറ്റ് എന്ന് പറഞ്ഞാല് ഗ്രൗണ്ടിൽ നിന്ന് എന്തുമാത്രം ഉയരത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാമല്ലോ ഈ ഒരു ഹൈറ്റ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എസ് സി ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ തന്നെ അപ്ലൈ ചെയ്യാം ഇല്ല ഈ ഒരു ഹൈറ്റ് അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ആ ഒരു സെക്കൻഡ് സമയം കഴിയുമ്പോൾ ആ വസ്തുവിൻ്റെ പൊസിഷൻ ആ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വസ്തു അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടി നമുക്ക് ഇനി കണ്ടുപിടിക്കുകയാണ് നമുക്ക് അത് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ ടോട്ടൽ നമുക്കറിയാം ടോട്ടൽ എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയാണ് നാപ്പത്തഞ്ചെന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ അതിനെ എസ് വൺ കൊടുക്കുക എസ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നാപ്പത്തഞ്ചാന്ന് കിട്ടിയിട്ടുണ്ട് എസ് വൺ എന്ന് വെച്ചാൽ നാപ്പത്തഞ്ചാന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തിയിട്ടുണ്ടല്ലോ ആ ഹൈറ്റ് നമുക്ക് കിട്ടുക അതിനെ ഞാൻ എസ് എന്ന് കൊടുക്കുക മനസ്സിലാകുന്നോ അപ്പൊ ആ അപ്പം ഈ ടോട്ടൽ എസ് വൺ ആണ് എസ് വണ്ണിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ എസ് ടു കുറച്ചു കഴിഞ്ഞാൽ ബാക്കി ഇത്രയും കിട്ടുമല്ലോ ശരിയല്ലേ ഇത്രയും ഈ ഒരു വാല്യൂ കിട്ടുമല്ലോ അപ്പൊ നമുക്ക് ആ ഒരു സെക്കൻഡ് കൊണ്ട് താഴേക്ക് കല്ല് പോന്നു അല്ലേ അപ്പൊ ആ ഒരു സെക്കൻഡ് കൊണ്ട് കല്ല് എന്തുമാത്രം ദൂരം സഞ്ചരിച്ചെന്ന് നോക്കാം അല്ലേ അതിന് ഞാൻ എസ് എന്ന് കൊടുക്കുവാണേ എസ് ടു ഈസ് ഈക്വൽ ടു പറയുന്ന കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാ എസ് ടു എന്ന് പറഞ്ഞാൽ ആ മേളിൽ നിന്ന് താഴേക്ക് ഒരു സെക്കൻഡ് ദൂരം സഞ്ചരിച്ച ദൂരമാണ് അപ്പം എസ് ടു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അവിടെ എത്രയായിരിക്കും ഇവിടുന്ന് അല്ലേ മേളിൽ നിന്നല്ലേ പോകുന്നത് അപ്പം ഇനീഷ്യൽ വെലോസിറ്റി എങ്ങനെയാണ് സീറോ ആണ് അല്ലേ സമയവും ഒരു സെക്കൻഡ് ആണ് അപ്പം ഈ ഒരു ടേം എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും അപ്പം സീറോ പ്ലസ് ഹാഫ് ഇൻ ആക്സിലേഷൻ താഴേക്ക് പോരാണ് ആക്സിലേഷൻ താഴേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആണ് ദൻ ടി സ്ക്വയർ അതായത് ടി സ്ക്വയർ ടീ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ഒരു സെക്കൻഡ് ട്രാവൽ ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ദാറ്റ് ഈസ് സമയം വൺ സ്ക്വയർ എന്ന് വയ്ക്കാം അപ്പം ദാറ്റ് ഈസ് എസ് ടു ഈസ് ഈക്വൽ ടു ഇതും കൂടെ പോയി ഫൈവ് വരും അപ്പോൾ ഫൈവ് ഇൻറ്റു വൺ വരും അപ്പൊ ഫൈവ് മീറ്റർ അതായത് ഒരു സെക്കൻഡ് ആ ഒരു സെക്കൻഡ് എങ്കിലും ടോട്ടൽ നാല് സെക്കൻഡ് എന്ന് പറഞ്ഞ് വരത്തുള്ളൂ അപ്പൊ ഒരു സെക്കൻഡുകൊണ്ട് അത് എന്ത് മാത്രം സഞ്ചരിച്ചു അഞ്ച് മീറ്റർ അല്ലേ ഈ എസ് ടു എന്ന് പറഞ്ഞിരിക്കും എത്രയാണ് അഞ്ച് മീറ്റർ ഒരു സെക്കൻഡുകൊണ്ട് അത് അഞ്ച് മീറ്റർ ട്രാവൽ ചെയ്തു മനസ്സിലായില്ല അപ്പം ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന് എഴുതാം കേട്ടോ ഹൈറ്റ് ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ട് എഴുതുകയാണ് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ തറയിൽ നിന്നുള്ള ഉയരം തറയിൽ നിന്നുള്ള ഉയരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ടോട്ടൽ ഹൈറ്റ് എത്രയാണ് എസ് എസ് വൺ ആണ് അല്ലേ എസ് ആണ് അല്ല അതിൽ നിന്നും ഇത്രയും ഭാഗത്തെ അതായത് എസ് ടു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഗ്രൗണ്ടിൽ നിന്ന് തറയിൽ നിന്നുള്ള ഹൈറ്റ് കിട്ടില്ല അപ്പം നാൽപ്പത്തഞ്ചാണ് ടോട്ടൽ നാൽപ്പത്തഞ്ചു പിന്നെ മേളിൽ നിന്ന് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാണ് അഞ്ചാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു നാൽപ്പത്തഞ്ച് മൈനസ് അഞ്ച് നാൽപ്പത് മീറ്റ് അത് ഗ്രൗണ്ടിൽ നിന്നും അല്ലെ ഗ്രൗണ്ടിൽ നിന്നും നാൽപ്പത് മീറ്റർ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് നാല് സെക്കൻഡ് കഴിയുമ്പോൾ കല്ല് തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കുന്നത് അപ്പൊ നാല് സെക്കൻഡ് കഴിയുമ്പോൾ ആദ്യത്തെ മൂന്ന് സെക്കൻഡ് മുകളിലോട്ടാണ് അടുത്ത ഒരു സെക്കൻഡ് താഴേക്കാണ് മനസ്സിലാവുന്ന പറഞ്ഞത് അപ്പൊ കല്ല് മേളിലോട്ട് എറിഞ്ഞു അപ്പൊ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ താഴോട്ട് ഇങ്ങനെ പോരുക താഴോട്ട് ഇങ്ങനെ പോരുക താഴോട്ട് വന്നപ്പോൾ നാല് സെക്കൻഡാണ് നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോ കല്ല് തറയിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് നാപ്പത് മീറ്റർ ഹൈറ്റിലാണ് മനസ്സിലായല്ലോ നാൽപ്പത് ഹിറ്റ് മീറ്റർ ഹൈറ്റിലാന്ന് നമുക്ക് പറയാൻ സാധിക്കാം കേട്ടോ അപ്പം അതാണ് അവിടുത്തെ ഉയരെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ലെറ്റ സസിലുള്ളത് വാല്യൂസ് മാറ്റി കൊടുത്തുന്നേ ഉള്ളൂ അപ്പം ഇത് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി ചെയ്യട്ടെ ചുമ്മാ ഒന്ന് കുറേ കുറച്ച് കുട്ടികൾ അയച്ചു തന്നായിരുന്നു കേട്ടോ രണ്ടും ബി യും സിയും ഒന്നും തന്നെയല്ലേ ചോദിച്ച് ഒന്നും അല്ല ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ അപ്പം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിക്കട്ടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഞാൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ശ്രദ്ധിച്ച് കണ്ടുനോക്കുക കേട്ടോ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്ത് നോക്കുക ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകട്ടോ

ക്വസ്റ്റ് മനസ്സിലായ കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മൂന്ന് സോറി വെലോസിറ്റി അല്ല മന്ദീകരണം അല്ലേ അതായത് ഡിസലറേഷൻ അല്ലെ ഡിസലറേഷൻ അല്ലെങ്കിൽ റിറ്റാർഡേഷൻ പറഞ്ഞാൽ മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സ്ക്വയറാന്ന് പറഞ്ഞിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് വെലോസിറ്റി റിട്ടാർഡേഷൻ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുവോ അല്ലേ അപ്പം അങ്ങനെ മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭിക്കത്ത രീതിയിൽ ബ്രേക്ക് ചെയ്യുവാണ് അപ്പൊ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബ്രേക്ക് കൊടുത്തു അപ്പൊ നാല് സെക്കൻഡ് സമയം ബ്രേക്ക് ശേഷം ഒരു നാല് സെക്കൻഡ് സമയം കഴിഞ്ഞതിനു ശേഷമാണ് സ്റ്റോപ്പ് ആയത് സ്റ്റോപ്പ് ആയത് എങ്കിൽ ആ ബ്രേക്ക് ചെയ്തത് മുതൽ കാറ് നിന്നല്ലോ അപ്പൊ നിൽക്കുന്നത് വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായില്ല അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആക്സിലറേഷൻ അല്ലെ അല്ലെങ്കിൽ സോറി അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആക്സിലേഷൻ അതായത് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ റിറ്റാർഡേഷൻ നമ്മൾ എഴുതുമ്പം എങ്ങനെയാണ് പറയുന്നത് നെഗറ്റീവ് വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ആക്സിലേഷൻ എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ നമ്മൾ എ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ റിട്ടാ അല്ലെങ്കിൽ നമ്മൾ റിറ്റാർഡേഷൻ എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ റിറ്റാർഡേഷൻ ഇസ് ഈക്വൽ ടു ത്രീ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആക്സിലേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നേഴുതും കേട്ടോ ഇനി സമയം തന്നിട്ടുണ്ട് നാല് സെക്കൻഡ് അല്ലേ നാല് സെക്കൻഡ് കഴിഞ്ഞു അത് നിന്നാണ് പറഞ്ഞത് അപ്പം ഫൈനൽ വെലോസിറ്റി പറയാലോ സീറോ എന്ന് പറഞ്ഞത് അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പം എ ഉണ്ട് ടി ഉണ്ട് വി ഉണ്ട് ഇല്ല അപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിയും കൂടെ കണ്ടുപിടിക്കണമല്ലോ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ മേലെ എയും ടിയും വി ഉണ്ടല്ലോ അതായത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി യു പ്ലസ് എ ടി വെച്ച് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ യു ഇസ് ഈക്വൽ ടു അതിനെഴുതാം വി മൈനസ് എ ടി ഇല്ലേ അത് അപ്ലൈ ചെയ്യാലോ വി എന്ന് സീറോ സീറോയാണ് ആക്സുലേഷൻ അതായത് ഇത്രയാണ് ഡിസലറേഷൻ അപ്പം മൈനസ് അല്ലെ മൈനസ് ത്രീ ആണ് സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് നാലാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആവും ട്വൽവ് കിട്ടി അല്ലെ ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടി അല്ലേ നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എല്ലാം കണ്ടുപിടിക്കേണ്ടത് അപ്പം എസ്ഇസ് ഈക്വൽ ടു ആ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അപ്ലൈ ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി നമുക്കിവിടെ കിട്ടി ട്വൽവ് ഒന്ന് കിട്ടി സമയം നാലാണ് അല്ലേ പ്ലസ് കേട്ടോ ഇത് ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊരു ഇക്വേഷൻ എഴുതുമ്പോഴും അത് ബോക്സിൽ ഇട്ടിരിക്കണം കേട്ടോ ഏതൊരു ഇക്വേഷൻ എഴുതുമ്പോഴും നിങ്ങൾ ബോക്സിൽ നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം ഇക്വേഷൻ അപ്പം ട്വൽവ് ഇൻറ്റു ഫോർ പ്ലസ് ഹാഫ് അല്ലെ ആക്സലേഷൻ മൈനസ് ത്രീ മൈനസ് ത്രീ ഇൻറ്റു സമയം ആക്സലേഷൻ വെച്ചാൽ അല്ലേ അതുകൊണ്ടാണ് മൈനസ് ത്രീ കിട്ടുക അപ്പം ഫോർ സ്ക്വയർന്നു വരും ഇല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൽവ് ഇൻറ്റു ഫോർ എത്രയാണ് ഫോർട്ടി എയിറ്റ് വരും ഫോർട്ടി എയ്റ്റ് ഇതും ഇവിടെ ഒരു ഫോർ സ്ക്വയർ ഉണ്ടല്ലോ അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ എന്നല്ല അപ്പോൾ ഒരു ഒരു നമ്മുടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടു വരും ഫോർ എത്ര വരും ആൻസർ ഇവിടെ മൈനസ് വരും മൈനസ് ട്വൻ്റി ഫോർ എന്ന് വരും അല്ലേ ത്രീ ഇൻറ്റു ടു ഇൻറ്റു ഫോർന്ന് വരും അല്ലേ ട്വൻ്റി ഫോർന്ന് വരും ഫോർട്ടി എയ്റ്റ് മൈനസ് ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ എത്രയാണ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ മീറ്റർ മനസ്സിലായാലോ അപ്പോൾ ട്വന്റി ഫോർ മീറ്റർ സമയം ദൂരം സഞ്ചരിച്ചിട്ടാണ് അത് സ്റ്റോപ്പ് ആയത് ക്ലിയർ ആയല്ലോ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാഫ് അസോസിയേറ്റ് വിത്ത് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ നോക്കുക കേട്ടോ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന്റെ ഏട്ടോ ഫ്രം ദ ഗ്രാഫ് വാട്ട് യു നോ എബൌട്ട് ദ നേർ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് വസ്തുവിന്റെ പ്രവേഗത്തിന് എന്ത് പ്രത്യേകതയാണ് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കിയാൽ ഗ്രാഫ് നോക്കിയാൽ വെലോസിറ്റി എന്താണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെലോസിറ്റി എങ്ങനെയാണ് ആ വെലോസിറ്റിയുടെ പ്രത്യേകത എന്താണ് വെലോസിറ്റി എന്താണ് കാണും പറയല്ലേ വെലോസിറ്റി തെളിഞ്ഞിട്ടുണ്ടല്ലേ ഒരേ വാല്യൂ അല്ല ഇല്ല ദീസ് യൂണിഫോം വെലോസിറ്റി അല്ലെ ഗ്രാഫിൽ നമുക്ക് പറയാം യൂണിഫോം അല്ലെ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ് സമപ്രവേഗം അല്ലെ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം കേട്ടോ സമപ്രവേഗം എന്ന് എഴുതാം രണ്ടാമത്തെ ഫ്രം ദ ഗ്രാഫ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എ ബി സി റി ഡിനോട്ട്സ് ഇത് നമുക്ക് ഏരിയ ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയ ഉണ്ടല്ലോ ഏരിയ ഓഫ് എ റെക്റ്റാംഗിൾ എന്താണ് ആ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ് ദ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് ആൻസർ അല്ലെങ്കിൽ സ്ഥാനാന്തരം നമുക്ക് എന്താണ് ഇടുന്നത് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായല്ലോ മനസ്സിലായാലോ നമ്മളിപ്പോ ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും പഠിച്ചിരിക്കുന്നത് ഇതിലെ ഏതെങ്കിലുമൊക്കെ ചോദിക്കും കേട്ടോ ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം കേട്ടോ അപ്പം ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ള ലെറ്റസ് കേട്ടോ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക പിന്നെ എല്ലാവരും തെറ്റിക്കുന്ന ആ ഒരു ഈ പ്രോബ്ലം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്തുമാത്രം ഹൈറ്റിലെത്തും അതിന്റെ സമയം ഇപ്പൊ ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കുക പഠിക്കാൻ കാണാതെ പഠിക്കല് എഴുതി തന്നെ മനസ്സിലാക്കി പഠിക്കുക തെറ്റിക്കല്ലേ കേട്ടോ അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പിന്നെ പറയുകയാണ് മനസ്സിലാക്കി പഠിക്കാ എങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അറിയില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് അറിയുമോ അതായത് നിങ്ങൾ ഓരോ പോർഷൻസ് പഠിക്കുമ്പോൾ അത് ക്ലിയറാക്കി അല്ല പഠിച്ചിരിക്കുന്നത് കാര്യം മനസ്സിലാകാതെ പഠിക്കുന്നതുകൊണ്ടാണ് പിന്നെ ക്വസ്റ്റ്യൻസുകൾ കാണുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിന്റെ കാര്യം കേട്ടോ അപ്പം പഠിക്കും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഏതാണോ ചെറിയ പോർഷൻ ആണെങ്കിലും അത് കൃത്യമായിട്ട് പഠിക്കാ അപ്പോൾ ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ് അത് നമുക്ക് വരും വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ എന്തേലും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യുക എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നിങ്ങളിലേക്ക് ക്വസ്റ്റ്യൻസുകളും വീഡിയോസുകളും ഒക്കെ എത്തിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്